തോമസ് ചാണ്ടിയുടെ രാജിക്കാര്യത്തിൽ എൻ സി പിയുടെ പ്രതികരണം എന്താണ്? വർക്കിംഗ് പ്രസിഡന്റ് പീതാംബരൻ മാസ്റ്റർക്കൊപ്പം കൊച്ചിയിൽ നിന്ന് എൻ കെ ഷിജു ചേരുന്നു. ഷിജുവിലേക്ക്. അൻഷാദ്, കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഏഷ്യൻ ന്യൂസ് അടക്കം പുറത്തുവിടുന്ന വാർത്തകൾ, ഈ വാർത്തയോട് മന്ത്രിയുടെ പ്രതികരണം പല ഘട്ടങ്ങളിലായി വന്നു. പാർട്ടി സംസ്ഥാന നേതൃത്വം ഇക്കാര്യത്തിൽ എന്താണ് തീരുമാനം? കഴിഞ്ഞ ദിവസം ഹൈക്കോടതി അടക്കം ഇക്കാര്യത്തിൽ രണ്ട് നീതിയാണോ, മന്ത്രിക്കും അതുപോലെ സാധാരണക്കാരനും രണ്ട് നീതിയാണോ ഉൾപ്പെടെയുള്ള പ്രതികരണങ്ങൾ നടത്തി. ഈ പശ്ചാത്തലത്തിൽ എൻ സി പിയുടെ ആക്ടിംഗ് പ്രസിഡന്റ് കൂടിയായ ശ്രീ പീതാംബരം മാസ്റ്റർ ഏഷ്യൻ ന്യൂസിനോടൊപ്പം ചേരുകയാണ്. ഇപ്പോൾ നിരവധിയായ വാർത്തകൾ പുറത്തേക്ക് വരുന്നു. മന്ത്രി നടത്തിയിട്ടുള്ള കയ്യേറ്റം, ഇത് കോടതിയുടെ ഇടപെടൽ വന്നു. മൂന്ന് ഹർജി കോടതി പരിഗണിക്കാനിരിക്കുന്നു. സംസ്ഥാന കമ്മിറ്റി ഇക്കാര്യത്തിൽ എന്താണ് തീരുമാനിച്ചിട്ടുള്ളത്? മന്ത്രി ഈ സ്ഥാനത്ത് തുടരുക തന്നെയാണോ ചെയ്യുന്നത്? കോടതിയിലിരിക്കുന്നു എന്ന് പറയുന്ന കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം കോടതി തീരുമാനത്തിനെടുക്കാൻ വെച്ചിട്ടില്ലേ ഉള്ളൂ. കോടതി അത് പരിഗണിച്ചു കഴിഞ്ഞിട്ടില്ല. കോടതിയിൽ പരിഗണന കഴിഞ്ഞിട്ട് കോടതിയുടെ തീരുമാനം എന്താണെന്ന് നമുക്കറിയാമല്ലോ. അതിനു മുമ്പ് പാർട്ടി എന്തെങ്കിലും തീരുമാനം എടുക്കേണ്ട ഒരു സാഹചര്യം ഇല്ലല്ലോ. അതുകൊണ്ട് ഇപ്പോൾ പാർട്ടിയെ അത് സംബന്ധിച്ച് യാതൊരു തീരുമാനം എടുത്തിട്ടില്ല, എടുക്കേണ്ട കാര്യമായിട്ട് സന്ദർഭമായിട്ടില്ല. നേരത്തെ മുൻ മന്ത്രി കൂടിയായിട്ടുള്ള എ കെ ശശീന്ദ്രൻ ഏഷ്യൻ ന്യൂസിനോട് തന്നെ പറഞ്ഞത് മന്ത്രിയുടെ രാജിക്കാര്യങ്ങളൊക്കെ പാർട്ടിയും മുന്നണിയും സർക്കാരും എല്ലാം ചേർന്ന് തീരുമാനിക്കും എന്നുള്ളതാണ്. ഇക്കാര്യത്തിൽ പാർട്ടിയോട്, പാർട്ടി മന്ത്രിയോട് ഇക്കാര്യത്തിൽ എന്തെങ്കിലും രാജ്യസന്നദ്ധത ഇക്കാര്യത്തിൽ എന്തെങ്കിലും ഒരു ചർച്ച നടത്തിയിട്ടുണ്ടോ, അല്ലെങ്കിൽ മന്ത്രി പാർട്ടി എന്തെങ്കിലും രാജ്യസന്നദ്ധത അറിയിക്കുകയോ മറ്റോ ഉണ്ടായിട്ടുണ്ടോ? ഇത്തരമൊരു സാഹചര്യമില്ലാത്ത പശ്ചാത്തലത്തിൽ പാർട്ടി മന്ത്രിയോടോ മന്ത്രി പാർട്ടിയോടോ ഈ കാര്യം ചർച്ച ചെയ്യേണ്ട ഘട്ടം വന്നിട്ടില്ലല്ലോ. അങ്ങനെ സാഹചര്യം ഇപ്പോൾ ഇല്ല, അതുകൊണ്ട് അതിൻ്റെ ആവശ്യമൊന്നും ഉണ്ടായിട്ടില്ല. ഈ മന്ത്രി രാജിക്കത്ത് കൈമാറിയെന്ന തരത്തിലുള്ള ചില വാർത്തകൾ വരുന്നു. ഉടൻ ഇക്കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാകും എന്നും ആ വാർത്തകൾ വരുന്നു. ഇതിനോടൊക്കെ എൻ സി പിയുടെ ഒരു പ്രതികരണം എന്താണ്? ആ വാർത്തകളൊക്കെ തൽപരകക്ഷികൾ കൊടുക്കുന്ന വാർത്തകളായിരിക്കണം. എൻ സി പി ആ വാർത്തകളോട് യാതൊരു അടിസ്ഥാനവും ഇല്ല. മന്ത്രിയോട് ഏതെങ്കിലും തരത്തിലുള്ള ഒരു രാജി ആവശ്യപ്പെടാനുള്ള ഒരു സാഹചര്യം ഇപ്പോഴും എൻ സി പിയിലുണ്ട്? എൻ സി പിയിലില്ലെന്ന് മാത്രമല്ല, ഗവൺമെൻറ്റിനും ഇപ്പോഴത്തെ വട്ടിൽ രാജി ആവശ്യപ്പെടാവുന്ന സാഹചര്യം ഇല്ല. ഗവൺമെൻറ് കിട്ടിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടത്തുന്നുണ്ട്. ആ അന്വേഷണം നിയമോപദേശം തേടിയിട്ടുണ്ട്. ആ നിയമോപദേശം കിട്ടുന്നതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഗവൺമെൻറ് അതിനെപ്പറ്റി ആലോചിക്കുന്നത്. കളക്ടർ റിപ്പോർട്ട് പൂർണ്ണമായും ആ മന്ത്രിക്കെതിരാണ്. മന്ത്രി ഇപ്പോൾ കളക്ടറുടെ ഈ റിപ്പോർട്ടിനെ ചോദ്യം ചെയ്തുകൊണ്ട് ഹൈക്കോടതിയിൽ ഹർജിയും നൽകിയിട്ടുണ്ട്. ഇത് പാർട്ടിയുടെ അനുമതിയോടുകൂടി പാർട്ടിയുടെ സമ്മതത്തോടു കൂടിയാണ് മന്ത്രി ഇത്തരമൊരു ഹർജിയുമായി കളക്ടർക്കെതിരെ കോടതിയിൽ പോകുന്നത്? മന്ത്രി കളക്ടർക്കെതിരെ കോടതിയിൽ പോയിട്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കോടതിയിൽ മന്ത്രി പരാതി കൊടുത്തതായിട്ട് മന്ത്രിയുടെ കമ്പനിയാണ് വാട്ടർ മനസ്സിലാക്കിയിട്ടില്ല. കമ്പനി കൊടുത്തില്ലെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. മന്ത്രി ഏതായാലും അങ്ങനെ പരാതി കൊടുത്തിട്ടില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ ഇത് സംബന്ധിച്ച് കോടതി നടത്തുന്ന പരാമർശങ്ങൾ എന്ന് പറയുന്നത് ഒരു പരാതിക്കാരൻ്റെ പരാതി കേട്ട ആ ഭാഗം മാത്രം കേട്ടപ്പോൾ സ്വാഭാവികമായി ഉണ്ടായ പ്രതികരണങ്ങളാണ്. കോടതിയുടെ പരാമർശങ്ങളെപ്പറ്റി ഞാൻ പ്രതികരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല, അത് ശരിയല്ലാത്തതുകൊണ്ട് തന്നെ. പക്ഷേ കോടതി അത് സംബന്ധിച്ച് അതൊന്നും ഈ പ്രതികരണങ്ങൾ കാതം കേൾക്കുന്നതിനിടയ്ക്കുള്ള പ്രതികരണങ്ങളൊന്നും വിധിയുടെ ഭാഗമല്ല എന്ന് എത്രയോ വിധികൾ ഉണ്ടായിട്ടുണ്ട് ഇതുവരെ. സുപ്രീം കോടതിയിലും ഹൈക്കോടതിയിലൊക്കെ വിധി ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് അതൊന്നും കോടതിയിലെ വിധിയായി കണക്കാക്കേണ്ട പ്രശ്നമില്ല. അതായത് ഒരു പരാമർശത്തിൻ്റെ പേരിൽ മന്ത്രി രാജിവെക്കേണ്ട സാഹചര്യം ഇല്ല എന്നാണ് താങ്കൾ വിശ്വസിക്കുന്നത്? ഒന്നല്ല, പരാമർശത്തിൻ്റെ അല്ല. പരാമർശം എന്ന് പറയുന്നത് കോടതിയുടെ വിധിയല്ല എന്ന് ഞാൻ പറഞ്ഞത്. കോടതിയുടെ വിധി വരുമ്പോൾ അതിനെപ്പറ്റി അപ്പം ആലോചിക്കണം, അത്രയല്ലേ ഉള്ളൂ. വിധി വരട്ടെ. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മന്ത്രി നടത്തിയിട്ടുള്ള ഇപ്പോൾ കായൽ കയ്യേറിയെന്ന് കളക്ടർ റിപ്പോർട്ട്, അത് റിപ്പോർട്ടായി പുറത്ത് വന്നു കഴിഞ്ഞു. അതുകൊണ്ട് അത് ഇനി നിഷേധിക്കാൻ കഴിയാത്തൊരു രേഖയായി പുറത്തേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ട്. ചില വീഴ്ചകൾ ഉണ്ടായി എന്ന് കൃത്യമായി അക്കമിട്ട് നിരത്തുന്ന റിപ്പോർട്ടാണ് കളക്ടറുടേത് പുറത്ത് വന്നിട്ടുള്ളത്. ഈ സാഹചര്യങ്ങൾ എൻ സി പി കണക്കിലെടുക്കുന്നില്ലേ? അത്തരമൊരു സാഹചര്യത്തിൽ ഒരു മന്ത്രിക്ക് തുടരാൻ കഴിയുമോ? അല്ല, കളക്ടറുടെ റിപ്പോർട്ടിനകത്തുള്ള എന്താണെന്ന് നമുക്കറിയില്ല, കൃത്യമായിട്ട് അറിയാൻ മാർഗമുണ്ടായിട്ടില്ല. പക്ഷേ കളക്ടറുടെ റിപ്പോർട്ട് എന്ന പേരിൽ പത്രത്തിൽ വന്ന കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ആ പറഞ്ഞതിനകത്തൊക്കെ വസ്തുതകൾ അല്ല അതിനകത്ത് പരാമർശിക്കപ്പെട്ടിട്ടുള്ളത്, നിഗമനങ്ങൾ മാത്രമാണ്. ഏത് മൂന്നാല് കാര്യങ്ങൾ ഇത് പറഞ്ഞിടത്തൊക്കെ ഇപ്പോൾ കായൽ കയറ്റം നടത്തിയെന്ന് പറഞ്ഞ് പ്രചരണം ശക്തിയായിട്ട് നടത്തുക, അത് കായൽ കയറ്റിയായിട്ട് ഉണ്ടെന്ന് അവർ പറഞ്ഞിട്ടില്ല, റിപ്പോർട്ടിൽ പറഞ്ഞിട്ടില്ല. റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് അനുവാദം മേടിച്ചാണ് നടത്തിയിരിക്കുന്നതെന്നാണ് പോയായിട്ടിരിക്കുന്നത്. അനുവാദം കൊടുത്ത ഉദ്യോഗസ്ഥൻ അത് ശരിയായ അധികാരമുള്ള ആളായിരുന്നോ ഇല്ലയോ എന്നുള്ളതിനെ പറ്റിയാണ് ഇപ്പോൾ തർക്കം. അതിൽ തോമസ് ചാണ്ടിക്ക് എന്താ കയ്യേറ്റത്തിൻ്റെ പ്രശ്നമുള്ളത്? അനുവാദം കിട്ടിയിട്ട് ചെയ്തതാണ് അയാൾ, എത്ര വർഷങ്ങൾക്ക് മുമ്പ് ചെയ്തതാണ്. അതുപോലെ ഏതെടുത്താലും എന്താ, റോഡുണ്ടാക്കി അങ്ങേരാണോ റോഡുണ്ടാക്കിയത്? റോഡുണ്ടാക്കിയതിന് ഫണ്ട് കൊടുത്ത എം പിമാരാണ്, കളക്ടറാണ് റോഡിൻ്റെ ഉണ്ടാക്കേണ്ട അധികാരി, ഫണ്ട് ചെലവഴിക്കുന്ന കളക്ടറാണ്.
ആ റോഡുണ്ടാക്കിയാൽ എന്തെങ്കിലും വീഴ്ച ഉണ്ടോ? ഭൂമി നികത്തേണ്ടി അത് റോഡുണ്ടാക്കിയ ആളുകളിലെ ഉത്തരവാദിത്വം. അതിലൊക്കെ ചില ക്രമപ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നാണല്ലോ കലക്ടർ കണ്ടത്. പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ആര് തോമശാണ്ടി അങ്ങനെ ക്രമത്തെ പ്രശ്നത്തിൽ വരണേ? റോഡുണ്ടാക്കുന്നതിന് അകത്ത് അദ്ദേഹത്തിന് ഉദ്യോഗസ്ഥരാണ് ഈ വഴിവിട്ട സഹായം ചെയ്തു കൊടുത്താലും അതിന്റെ ഗുണഭോക്താവ് മന്ത്രി കൂടി ഉൾപ്പെടുന്ന കമ്പനിയാണ്. അല്ല, ആ റോഡ് നിർമ്മിക്കുന്നതിന്റെ പൂർണ്ണ ചുമതല കളക്ടർക്കാണല്ലോ. ഫണ്ട് അദ്ദേഹമുള്ള കൈകാര്യം ചെയ്തത് സ്വാഭാവികമായിട്ടും കളക്ടർക്ക് വീഴ്ച പറ്റിയിട്ടുണ്ടോ കാര്യം അന്വേഷിക്കണം. അല്ലെ, തോമശാണ്ടിക്ക് എന്താ പങ്കതിനകത്ത്? എങ്ങനെ പ്രൂവ് ചെയ്യാൻ പറ്റും പങ്കുണ്ടെന്ന്? അതുപോലെ ഏത് കാര്യത്തിലാണ്? പിന്നെ മാർത്താണ്ഡ കാര്യത്തിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. പത്രത്തിൽ റിപ്പോർട്ട് കണ്ട അടിസ്ഥാനത്തിലാണെങ്കിൽ ഒരു 10-12 പ്ലോട്ട് മാത്രമേ പരിശോധിച്ചിട്ടുള്ളൂ, ബാക്കി വെള്ളക്കെട്ടായതുകൊണ്ട് പരിശോധിക്കാൻ പറ്റിയിട്ടില്ല. കൂടുതൽ അന്വേഷണം വേണമെന്നേ പറഞ്ഞിട്ടുള്ളൂ. അവിടെ കയ്യേറി എന്ന് പറഞ്ഞിട്ടില്ല. എവിടെയാണ് ഇതിനകത്ത്? നമ്മൾ പത്രത്തിൽ കണ്ടതിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ അത് പിന്നെ സ്വാഭാവികമായിട്ടും വസ്തുതകളുമായിട്ട് ബന്ധപ്പെടുത്തി അല്ലെ രേഖകൾ പരിശോധിച്ചിട്ടുള്ള അടിസ്ഥാനത്തിലാണെന്ന് തോന്നിയിട്ടില്ല. അതായത് മന്ത്രിയുടെ കയ്യിൽ ഭൂമി വരുന്നതിന് മുമ്പുണ്ടായ പ്രശ്നങ്ങളാണ് ഇതൊക്കെ. മന്ത്രിയായതിനു ശേഷം അദ്ദേഹം ഒന്നും ചെയ്തില്ല എന്നാണ് NCP പറഞ്ഞു വരുന്നത്. എന്നല്ല ഞാൻ പറയുന്നത്, കളക്ടർ റിപ്പോർട്ടിനകത്ത് പറഞ്ഞ കാര്യങ്ങളെ പറ്റിയുള്ള കാര്യങ്ങൾ കമ്മീഷൻ പറഞ്ഞത്. മന്ത്രിയായതിനു ശേഷം ഒന്നും ചെയ്തില്ല എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇത് എത്രയോ വർഷങ്ങൾക്ക് മുമ്പുള്ള റിസോർട്ട് ഉണ്ടാക്കിയ എത്രയോ വർഷങ്ങൾക്ക് മുമ്പാണ്. റോഡുണ്ടാക്കിയതും അദ്ദേഹം MLA ആയിരിക്കും. വിജിലൻസ് കോടതി അദ്ദേഹത്തിനെതിരെ FIR ഇട്ട് അന്വേഷണം നടത്താൻ പറഞ്ഞു, ഒരു ദുരിതാന്വേഷണം നടത്താൻ പറഞ്ഞു. കേട്ടെ, ഞാൻ പറയാം, ഏത് അന്വേഷണത്തെയും പാർട്ടിക്ക് സ്വാഗതം ചെയ്യാൻ വിരോധമില്ല. അന്വേഷണത്തിൻ്റെ റിസൾട്ട് വരട്ടെ. അന്വേഷണം നടത്താൻ തീരുമാനിച്ചു എന്നുള്ളത് കൊണ്ട് മാത്രം അദ്ദേഹം കുറ്റക്കാരനാകുന്ന പ്രശ്നമില്ലല്ലോ. ഒരു വിജിലൻസ് അന്വേഷണം നടക്കുമ്പോൾ അദ്ദേഹം മന്ത്രിസ്ഥാനത്ത് ഇരുന്ന് കൊണ്ടൊരു അന്വേഷണം നേരിടുന്നത് ശരിയായതാണ്? നേരത്തെ NCP അടക്കമുള്ള പാർട്ടികൾ മറ്റ് സർക്കാരിൻ്റെ കാലത്ത് എടുത്തൊരു നിലപാട് അതല്ലല്ലോ. ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ കളക്ടർ ഉള്ള ഉദ്യോഗസ്ഥനല്ലേ, കളക്ടർ റിപ്പോർട്ട് കൊടുത്തല്ലോ. ഇപ്പോൾ നിങ്ങൾ തന്നെ വന്ന് കളക്ടർ റിപ്പോർട്ട് എതിരായിട്ടാണ് കൊടുത്തേക്കണത്. ഇപ്പോൾ മന്ത്രിയായിരിക്കുന്ന ആൾക്കെതിരെ കളക്ടർ റിപ്പോർട്ട് വേറെ എതിരായിട്ട് കൊടുക്കാമെങ്കിൽ വിജിലൻസുകാർക്ക് എന്താ കുഴപ്പം? വിജിലൻസ് അന്വേഷണത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടൽ ഉണ്ടാകാൻ ഒക്കില്ലല്ലോ. എങ്ങനെ ഉണ്ടാക്കാൻ? വിജിലൻസ് തരണം, മറ്റുള്ളവർ പറഞ്ഞനുസരിച്ച് പോകുന്ന പാർട്ടി അല്ലല്ലോ. അവർ സ്വതന്ത്രമായിട്ട് അന്വേഷിക്കുന്ന ഏജൻസി അല്ലേ. അതുകൊണ്ട് മന്ത്രി അത് പിന്നെ അന്വേഷണം നടക്കുമ്പോൾ രാജിവെക്കേണ്ട കാര്യമില്ല. റിസൾട്ട് വരട്ടെ, അന്വേഷണത്തിൻ്റെ ഫലം വരട്ടെ, അപ്പോൾ അപരാധിയാണോ ഇല്ലോ എന്ന് തീരുമാനിക്കാൻ പറ്റുള്ളൂ. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മന്ത്രി പാർട്ടിയോട് രാജ്യസന്നദ്ധത എന്തെങ്കിലും അറിയിച്ചിട്ടുണ്ടോ? മന്ത്രി രാജ്യസന്നദ്ധ അറിയിക്കേണ്ട സാഹചര്യം വന്നിട്ടില്ലല്ലോ. അറിയിച്ചിട്ടില്ലെന്ന് മാത്രമല്ല, അതിൻ്റെ സാഹചര്യം തന്നെ ഇല്ല. ഞാൻ പറഞ്ഞ ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിൽ മന്ത്രി രാജിവെക്കാന്ന് പറഞ്ഞാൽ ആരെ പറ്റി ആർക്കും ആരോപണം എപ്പോഴും ഉന്നയിക്കാവുന്നതാണ്. ആ മന്ത്രി രാജിവെക്കണമെന്ന് നടക്കണമായിരുന്നല്ല. വസ്തുതകളും വേണം, അതിൽ യാഥാർത്ഥ്യം ഉണ്ടാകണമല്ലോ.